ലോകകപ്പ് ക്രിക്കറ്റിൽ വീണ്ടും അട്ടിമറി. ദക്ഷിണാഫ്രിക്കയെ അട്ടിമറിച്ച നെതർലാൻഡ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ 38 റൺസിനാണ് നെതർലാൻഡ്സിന്റെ വിജയം. 245 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 207 റൺസിന് പുറത്താവുകയായിരുന്നു. കയ്യിലിരിക്കുന്ന കത്തിയെടുത്ത് ശത്രുവിന്റെ കയ്യിൽ കൊടുത്ത ശേഷം അയാളുടെ കുത്തേറ്റ് മരിക്കുന്നയാളെ എന്തു വിളിക്കണം? ക്രിക്കറ്റിലാണെങ്കിൽ അതിനെ ദക്ഷിണാഫ്രിക്ക എന്ന് വിളിക്കാം. ഭാഗ്യം ടോസിന്റെ രൂപത്തിൽ വന്നിട്ടും ആദ്യം ബാറ്റ് ചെയ്യാതെ നെതർലൻഡ്സിനെ ബാറ്റിംഗിനയച്ചു ദക്ഷിണാഫ്രിക്ക. അതായിരുന്നു അവർ കാണിച്ച ആദ്യ മണ്ടത്തരം, അഥവാ ആന മണ്ടത്തരം. തുടക്കത്തിൽ നെതർലൻഡ്സിന്റെ വിക്കറ്റുകൾ ഓരോന്നായി കൊയ്തെടുത്ത് മുന്നേറിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പക്ഷേ മധ്യ ഓവറുകളിൽ അടിതെറ്റി. 78 റൺസെടുത്ത ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സ് ക്രീസിലെത്തിയതോടെ കളിയുടെ ഗതി മാറി. റൂൾ ഓഫ് വാൻഡർ മെർവ്, ആര്യൻ ദത്ത് എന്നിവരെ കൂട്ടുപിടിച്ച് എഡ്വേർഡ്സ് സ്കോർ 245ലെത്തിച്ചു. വാൻഡർ മെർവ് 19 പന്തിൽ 1 6 3 4 ഉൾപ്പെടെ 29 റൺസ് അടിച്ചപ്പോൾ ആര്യൻ ദത്ത് 9 പന്തിൽ 3 6 ഉൾപ്പെടെ 23 റൺസ് അടിച്ചു. ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരിൽ എൻഗിഡിയും ജാൻസണും റബാദയും 2 വിക്കറ്റുകൾ വീതം നേടി. താരതമ്യേനെ കുറഞ്ഞ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പക്ഷേ തുടക്കത്തിലെ പിഴച്ചു. 44 റൺസ് എടുക്കുന്നതിനിടയിൽ അവരുടെ പ്രധാന ബാറ്റർമാരെല്ലാം കൂടാരം കയറി. 43 റൺസ് എടുത്ത ഡേവിഡ് മില്ലറും 28 റൺസ് എടുത്ത ക്ലാസനും പൊരുതി നോക്കിയെങ്കിലും നെതർലൻഡ്സ് ബൗളർമാർ അവരെയും വീഴ്ത്തി. അവസാനം വരെ പൊരുതി കളിച്ച കേശവ് മഹാരാജാണ് അവരുടെ പരാജയത്തിന്റെ ഭാരം കുറച്ചത്. മഹാരാജ് 40 റൺസും കോറ്റ്സി 22 റൺസും എടുത്തു. ഒടുവിൽ 207 റൺസിന് ദക്ഷിണാഫ്രിക്ക ക്ലോസ്. മികച്ച ഓൾറൗണ്ട് പ്രകടനം നടത്തിയ ഡച്ച് ടീമിലെ ദക്ഷിണാഫ്രിക്കക്കാരൻ വാൻഡർ മെർവാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. ഇതോടെ കഴിഞ്ഞ 2020 ലോകകപ്പിന്റെ ആവർത്തനമായി ഈ ലോകകപ്പും. കഴിഞ്ഞ 2020 ലോകകപ്പിലും സമാനമായ രീതിയിലാണ് ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനോട് തോറ്റത്. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.